ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഇന്ന് ഗെയ്സ് നമ്മളെ ചാനൽ വന്നിട്ടുള്ളൊരു അടിപൊളി അല്ലൊരു വീഡിയോ ആയിട്ടാണ് അപ്പം അച്ഛന്മാർ നമ്മൾ ഫ്രീ ഫയർ ഫയറൊക്കെ ീസ് വരാൻ പോകുന്ന വെപ്പൺ റോൾ ഗണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയിട്ടുണ്ട് ഇന്ന് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാത്തിരുന്ന പോലെ പതിനെട്ടാം തീയതിയല്ല ഇന്ന് ഈ നമ്മളെ ഫ്രീ ഫയർ ഇന്ത്യയെക്കുറിച്ച് ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് വരുന്നത് നമുക്ക് ലീക്കേഴ്സ് ഓൾറെഡി അപ്ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ശരിക്കും അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് നോക്കാം അപ്പം അതിന്റെ ഡീറ്റെയിൽ നോക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് ഒരു ഇവന്റ് വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ റാൻഡമായിട്ടും കുറേ അധികം അപ്ഡേറ്റ് നോക്കാൻ പോകുന്ന ഒരു വീഡിയോ കൂടിയാണ് അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗേസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടി ആൾ നില്ല ഓപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവരും ഓരോ ലൈക്കൂടും ചെയ്യുക അപ്പം നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഇന്ന് നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്ന ഇവന്റിലേക്ക് തന്നെ പോവാം അപ്പോൾ എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ടുഡേ നൈറ്റ് അപ്ഡേറ്റ് ആയിട്ട് വരാൻ പോകുന്ന ന്യൂ ആട്ട് ഡേസ് ഒരു ഫെയർൽ വീലി ഇവൻ്റാണ് അപ്പം ഫേഡൽ വീൽ വലിലൂടെ കൊണ്ടുവരാൻ പോകുന്ന നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ നമ്മൾ ന്യൂ ആർ ഒരു അറൈവൽ ആനിമേഷൻ ആട്ടോക്കെ അപ്പം നമ്മുടെ പ്രൊഫൈൽ ആനിമേഷൻ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ന്യൂ ആ ഒരു ആണ് ഈ ഫേഡൽ വീൽ വലിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഫയർൽ വീലി ഇവൻ്റ് ഇന്ന് നമുക്ക് ശരിക്കും ലോഞ്ച് ചെയ്യേണ്ട ഒരു ഇവൻ്റ് ആർന്നിട്ടോ പക്ഷേ എന്തോ കാരണത്താലും ഡേറ്റ്സ് പത്തൊമ്പതാം തീയതിയെ നാളെ എന്തായാലും ഫേഡ് ബീച്ച് ഇവന്റ് നമ്മുടെ ഫ്രീ ഫയറിൽ ലോഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും അപ്പോൾ ആരൊക്കെയാണ് ഈ ആനിമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒന്ന് താഴെ കമന്റ് ചെയ്യാട്ടോ അപ്പോൾ അതുപോലെ ഒത്തിരി ഈ ആനിമേഷൻ ഫാമിലി പറ്റുള്ള കുറച്ച് ഐറ്റങ്ങളാണ് നിങ്ങൾ ഡിസ്പ്ലേയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ തന്നെ കാണാൻ ഒരു ബാക്ക് ബാഗാണ് അപ്പോൾ ബാക്ക് ബാഗ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ എഫക്റ്റ് എഫർട്ടൊന്നും കാണാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പോൾ തീമുണ്ടായ ഒരു ബാക്ക് ബാഗ് ആണ് എങ്കിൽ പോലും മോഡലൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഒരു മുള്ളു പോലൊക്കെ ഒരു ഡിസൈൻ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നെസ്റ്റായിട്ട് കാണാൻ പറ്റി ഒരു സർബോർ ആണ് അപ്പൊ സർബോർഡിൽ നമുക്ക് ലജ്ജൻ എഫക്റ്റ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് കാണാൻ പറ്റും നമുക്കൊരു ഒരു ഗ്ലൂ ആൾ സ്കിന്നായിട്ട് അപ്പോൾ ഗ്ലൂ ആൾ സ്കിന്നു നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട് ഒക്കെ അപ്പോൾ മോഡലൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അധികം പ്ലേസ്സിൽ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ന്യൂ ആലൊരു മോഡലാണ് ഗ്ലൂ ആൾ സ്കിന്നിൽ നെക്സ്റ്റ് വരാൻ പോകുന്നത് അപ്പോൾ ഗ്ലൂ ആൾ സ്കിന് ഒരു പക്ഷേ നമുക്ക് ടോപ്പ് അപ്പ് ഇവനിലൂടെ ഒക്കെ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ലാസ്റ്റ് ടൈം ഫൈനൽ ആയിട്ട് കിട്ടിയിട്ടില്ല നല്ല ഫിസ്റ്റ് സ്കിന്നായിട്ടോ അപ്പോൾ നല്ല രീതിക്ക് എഫക്റ്റ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഫിസ്റ്റ് സ്കിന്നിൽ നമ്മൾ ഫ്രീ ഫാളൊക്കെ വരാൻ പോകുന്ന ഐറ്റം തന്നെ ആയിട്ട് അപ്പോൾ ഈ ഐറ്റങ്ങളൊക്കെ നമ്മൾ ഫ്രീ ഫാളൊക്കെ അപ്കമിങ് ആയിട്ട്

നമ്മൾ ബോൺ ഫിസ്റ്റ് ട്ടോ അപ്പൊ എന്തായാലും അത്യാവശ്യം ഫിസ്റ്റ് ആട്ടോ അപ്പോൾ വരാൻ അപ്പൊ നമ്മൾ കൂടി ആട്ടോ കോബ്രിന്റെ ഫിസ്റ്റിന്റെ ഒരുപാട് നല്ലത് നല്ലതായിട്ട് എനിക്ക് തോന്നി നമ്മുടെ ബോൺ ഫിസ്റ്റ് തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ മോക്കോ സ്റ്റോറി വരാൻ പോകുന്ന മറ്റുള്ള സൈഡ് ഐറ്റങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല അപ്പോൾ വരുന്നത് തന്നെ കൺഫേം ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇത് വരാൻ പോകുന്ന ഡേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ആട്ടോ അപ്പോൾ വരാൻ പോകുന്ന ഡേറ്റ് ഈസ് ഹൺഡ്രഡ് കൺഫേം ആണ് ഇരുപത്തി ഒന്നാം തീയതി മോക്കോ സ്റ്റോറി വണ്ടി

ഡേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫെബ്രുവരി മന്ത് ആർക്കോട്ടെ അപ്പോൾ ഫെബ്രുവരി മന്ത് ഏകദേശം വെഡ്ഡിലൊക്കെ ആയിട്ട് നമ്മൾ കോബ്ര ബണ്ടിലായിട്ടുള്ള റിംഗ് വേണ്ടി നമുക്ക് മിക്കവാറും പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഡേറ്റീസ് കൺഫേം ആവശ്യം എന്തായാലും നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യും വരും ദിവസം തന്നെ ഡേറ്റ് കൺഫേം ആവും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഫ്രീ നെസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന കോബ്ര എം ബി ഫോർട്ടി നമുക്ക് റിട്ടേൺ ബാക്ക് ആയിട്ട് എത്താൻ മാക്സിമം ചാൻസ് ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതിന്റെ ചാൻസ് ഇപ്പൊ വളരെയധികം കൂടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ പറ അടുത്തെത്തിയിട്ടുണ്ട് ഇപ്പൊ വരും ദിവസത്തിനെ നമുക്ക് ബാനറൊക്കെ കൺഫേം ആവുന്നത് ആര് കിട്ടും അപ്പൊ ബാനർ കിട്ടിക്കാൻ നമുക്ക് എന്തായാലും ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മൾ ഗറീൻ ലാസ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ ഗറീന ചേഞ്ച് ചെയ്യുന്ന പരിപാടി ഉണ്ട് അപ്പൊ ഒന്ന് ഈ ഉറപ്പിച്ച് പറയാൻ പറ്റാത്തോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക വരും ദിവസത്തിനെ കൺഫേം ആവുന്നു വിചാരിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ അടുത്തായിട്ട് വരാൻ പോകുന്ന ഇവ വാൾട്ടിവിന്റെ ഡേറ്റിനെ കുറിച്ച് നമുക്ക് ലീക്കേഴ്സിന്റെ സൈഡിൽ നിന്ന് കുറച്ച് സൂചനകൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ പോസിബിൾ ആയ ഡേറ്റ് ആയിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി അപ്പൊ വരാൻ പോകുന്ന ഫസ്റ്റ് ഡേറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മണ്ഡലം രണ്ടാം തീയതി ആട്ടോ അതുപോലെ നെസ്റ്റിലെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി മൂന്നാം തീയതി ആണ് അപ്പൊ ഈ രണ്ട് ഡേറ്റിനുള്ളിൽ എന്തായാലും നമുക്ക് നെസ്റ്റിസ് ഇവോ വാൾട്ടി വൻ്റെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ലീകേസിന്റെ സീഡ് അപ്ഡേറ്റ് കിട്ടിയിട്ട് അപ്പോൾ വരാൻ പോകുന്ന ഗണ്ണുകൾ ഒന്നും ഇപ്പൊ ഹൺഡ്രഡ് പെർസെന്റ് കൺഫേം ആയിട്ടില്ല അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കോബ്ര എം ബി ഫോർട്ടീസ് മിക്കവാറും നമുക്ക് ആ ഇവോ വാൾട്ടുവില് കാണാൻ പറ്റും അപ്പോൾ ആരൊക്കെയാണ് കോബ്ര എം ബി ഫോർട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവര് ഒന്ന് താഴെ കമന്റ് ചെയ്യുക അപ്പോൾ അടുത്തായിട്ട് കൊറേ ആൾക്കാർ കാത്തിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യ അപ്ഡേറ്റ് ഇന്ന് വേദം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് എല്ലാ ലീക്വസീസ് നമുക്ക് വളരെയധികം സന്തോഷമായ ഒരു അപ്ഡേറ്റ് ആണ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പതിനെട്ടാം തീയതിയാലെ ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് ഓക്കെ ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണിക്ക് ഒഫീഷ്യൽ ആല അനൗൺസ്മെന്റ് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ എങ്കിൽ പോലും ഇത്ര നേരമായിട്ട് പോലെ നമുക്ക് ലീകേഴ്സിൻ്റെ സൈഡിൽ നിന്നായിക്കോട്ടെ ഒഫീഷ്യൽ ആയിക്കോട്ടെ അപ്പം നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടാവുക നമ്മുടെ ഒഫീഷ്യൽ ആയി അപ്ഡേറ്റ് തന്നെ ആർക്കും അപ്പോൾ യാതൊരു തരത്തിലും അപ്ഡേറ്റും കിട്ടിയിട്ടില്ല ഓക്കെ അപ്പം നമ്മൾ ഗറീനൊക്കെ ഒന്നെങ്കിൽ നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ എം എസ് ധോണിയാണെന്നുള്ള പറഞ്ഞുകൊണ്ടി വല്ല പോസ്റ്റ് പോസ്റ്റൊക്കെ ഇടുകയാണെങ്കിൽ അത് നമുക്ക് അത് വരാൻ പോകുന്ന ഫ്രീ ഫയറിന്റെ ലോഞ്ചിൻ്റെ ഡേറ്റ് ഒക്കെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഇടാണെങ്കിൽ പോലും നമ്മൾ എല്ലാവരെയും ഹാപ്പി ആയിട്ടുണ്ടാവും പക്ഷേ യാതൊരു അപ്ഡേറ്റ് പോലും ഇനി ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഈ നമുക്ക് നെക്സ്റ്റ് ഒരു പക്ഷെ ഞാനിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇനി വരുമോന്ന് അറിയില്ല കേട്ടോ ഓക്കെ അപ്പോൾ ഒരു പക്ഷേ അങ്ങനെ നമുക്ക് യും ചെയ്യാം അപ്പൊ ഇന്ന് നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് വല്ല അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല എങ്കിൽ നാളെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചാൻസ് കിട്ടും തീയതി അല്ല നാളെ നമുക്ക് ഒരു ചാൻസ് ഉണ്ട് കൂടെയുണ്ട് ലാസ്റ്റ് പ്രതീക്ഷയാണ് ഓക്കെ നാളെ നമുക്ക് എന്തെങ്കിലും നടന്നേക്കാൻ നോക്കി നമുക്ക് കുറച്ച് യൂട്യൂബേഴ്സിന്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തെങ്കിലും നടക്കുകയും നമുക്ക് എന്തായാലും കാത്തിരിക്കേണ്ടി വരും അപ്പൊ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ ഗറീൻ്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും അപ്പൊ എന്തായാലും ഇരുപത്തിയാറാം തീയതി അപ്പൊ എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റ് തന്നിട്ടില്ലെങ്കിൽ പോലീസ് നമുക്ക് ഇരുപത്തി ആറാം തീയതി നമുക്ക് എന്തായാലും നമ്മൾ ഫ്രീ ഫയർ ഇന്ത്യ ഗെയിം ലോഞ്ച് ചെയ്താൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ദിവസം തന്നെ നമുക്ക് കൺഫേം ആ അപ്ഡേറ്റ് തന്നെ കിട്ടുന്നു വിചാരിക്കുന്നുണ്ട് അപ്പോൾ അടുത്തേ നമ്മൾ നോക്കാൻ പോകുന്ന മെയിൻ ആ കണ്ടന്റ് ആട്ടോ അപ്പൊ അച്ഛന്മാർ നമ്മൾ ഫ്രീ നെക്സ്റ്റ് വരാൻ പോകുന്ന വെപ്പൺ റോൾ ഗണ്ണിന് വേണ്ടി എല്ലാരും നല്ല രീതിക്ക് കട്ട വെയിറ്റിംഗ് ആർക്കും അപ്പൊ എന്തായാലും നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ ഫ്രീ ഫയർ നെക്സ്റ്റ് വരാൻ പോകുന്ന വെപ്പൺ റോൾ ഗണ് നമുക്ക് ഇന്ന് ഹൺഡ്രഡ് പെർസെന്റ് കൺഫേം ആയിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് വരാൻ പോകുന്ന ഗണ്ണാണ് നിങ്ങൾ ഡിസ്പ്ലേയില് കണ്ടോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ൊക്കെ പറയും അപ്പൊ എന്തായാലും ആ ഗണ്ണിന്റെ സ്കിന്നാണ് നമുക്ക് നെസ്റ്റിസ് വെപ്പൺ റോൾ വഴി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിൽ നമുക്ക് മിക്കവാറും നമ്മൾ ഗോൾഡ് കോയിന് വെച്ചുകൊണ്ട് സ്പിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ എന്തായാലും ഗോൾഡ് കോയിൻ വെച്ചുകൊണ്ട് സ്പിൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ആർക്കും ഞാൻ വിചാരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഗൺസ്കിന് നമുക്ക് നോക്കുവാണെങ്കിൽ പലർക്കും പലരത്തിലുള്ള ഡോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഗൺസ്കിൻ്റെ തീമഡാണോ അതോ ലെജൻഡ് ആണോ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ രീതിക്കിലൊരു എഫർട്ടൊക്കെ കാണാൻ പറ്റും ചെറിയ രീതിക്ക് എഫർട് കാണാൻ പറ്റും പക്ഷേ നമ്മൾ സൂക്ഷിച്ചു നോക്കണം അപ്പൊ അതുപോലെ തന്നെ ഇതിൽ ആറ്റിബൂട്ടാണ് വളരെയധികം ഷോഗായിട്ട് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് നല്ലത് ഇങ്ങനെ ഒരു വെപ്പൺ റോൾ തന്നെ ലോഞ്ച് ചെയ്യാതിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിട്ടോ അപ്പൊ ഇതിന്റെ ആട്ടർ ബൂട്ടായിട്ട് നമ്മുടെ ഗറീനെ കൊടുത്തുള്ളത് ഡബിൾ റീലോഡ് സ്പിഡ് സിംഗിൾ റേഞ്ച് ആട്ടോ ഓക്കെ അപ്പൊ ഇതിലാകെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരെ ആ സിംഗിൾ റേഞ്ച് മാത്രം ആട്ടോ ഓക്കെ അപ്പൊ ഇതിക്കും നിന്നീസ് നമ്മുടെ കയ്യിൽ തന്നെ സ്കിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ ഗൺ സ്കിന്നിന് വല മാറ്റം വരുമോ പലരും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ന്യൂ ആർട്ടിസ് വെപ്പൺ റോൾ ഗണ്ണായിട്ട് വേറെ ഏതെങ്കിലും ഗണ്ണ് വരുമോ ചോദിച്ചുണ്ടെങ്കിൽ നമുക്ക് വരാൻ ഞാൻ ചാൻസ് ഇല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം നമുക്ക് വെപ്പൺ റോൾ ഈ ഗണ്ണ് അപ്ഡേറ്റ് ചെയ്യോ അപ്പൊ എനിക്ക് ഇതിൽ പറയാൻ ആട്ടിപോട്ട് അപ്പൊ ഡബിൾ റീലോഡ് സ്പിന്നിലെ ആട്ടിപോട്ട് സിംഗിൾ ആട്ടി സിംഗിൾ ഡാമേജോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണെങ്കിൽ പോലെ വെറുതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും റീലോഡ് ഒക്കെ ഇതിന് കൊടുത്തിട്ട് എന്തൊക്കെ അറിയാസ് അപ്പൊ നമ്മൾ ഞെക്കി പിടിച്ചിട്ട് കണ്ണൊന്നുമില്ലല്ലോ ഓക്കേ അപ്പൊ എന്തായാലും വളരെ വേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ ഒരു ആയിട്ടായിട്ട് നമുക്ക് സേവ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പൊ നമുക്ക് ക്ലെയിം ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള അടിപൊളി അടിപൊളി വീഡിയോസിനെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ഒരു ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോടെ കാണുക